നമസ്കാരം. പലപ്പോഴും പല ആൾക്കാരും ചോദിച്ചിട്ടുള്ളതാണ്, എനിക്ക് മാർക്കറ്റിൽ ട്രേഡ് ചെയ്യണം, ട്രേഡ് ചെയ്ത് പഠിക്കണം. അപ്പോൾ പലരും നമുക്ക് സമയമുണ്ട്, അപ്പോൾ എനിക്ക് സ്റ്റോക്ക് മാർക്കറ്റിൽ ഇറങ്ങിയാൽ കൊള്ളാമെന്നുണ്ട്, അപ്പോൾ എനിക്കൊരു റെഗുലറായിട്ട് ഇൻകം കിട്ടണം, അപ്പോൾ അതിന് സ്റ്റോക്ക് മാർക്കറ്റ് പഠിക്കണം, ഇൻവെസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറഞ്ഞ് പലപ്പോഴും നമ്മൾ ഓഫീസിൽ കോൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഒരു കാര്യം മനസ്സിലായിട്ടുള്ള കാര്യം എന്ന് പറഞ്ഞാൽ, പലർക്കും എന്താണ് ട്രേഡിംഗ് എന്നും എന്താണ് ഇൻവെസ്റ്റിംഗ് എന്നും പലർക്കും കൺഫ്യൂഷനായിട്ട് തോന്നാറുണ്ട്. പിന്നെ ചില ടൈമിൽ ചിലവർ പറയും, ഞാൻ സ്റ്റോക്ക് മാർക്കറ്റിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നുണ്ട്, പിന്നെ അതിൽ പ്രൈസ് മുകളിലേക്കും താഴേക്കും പോകുമ്പോൾ അവർക്ക് ടെൻഷനായിട്ട് അവർ ചിലപ്പോൾ അവർ വിൽക്കുകയും വാങ്ങുകയും പിന്നെ അവരൊരു ട്രേഡറായിട്ട് മാറുന്ന ഒരു സിറ്റുവേഷൻ കാണാറുണ്ട്. അല്ലെങ്കിൽ ചില ആൾക്കാർ ട്രേഡറായിട്ട് വരും, എന്നിട്ട് അവർ കുറച്ച് ഷെയർ വാങ്ങും, എന്നിട്ട് വാങ്ങിക്കഴിഞ്ഞിട്ട് അവരുദ്ദേശിച്ചേക്കാളും പ്രൈസ് താഴേക്ക് പോകും, അപ്പോൾ പറയും ഏതായാലും ഞാൻ അത് ഇൻവെസ്റ്റ് ചെയ്ത് ലോങ് ടൈമിലേക്ക് വെക്കുകയാണ് എന്നുള്ളത്. അപ്പോൾ പല കൺഫ്യൂഷൻ നമുക്ക് കാണാറുണ്ട്. അപ്പോൾ ഇന്ന് നമ്മൾ സംസാരിക്കുന്നത് ഒരു ട്രേഡർ അല്ലെങ്കിൽ വേഴ്സസ് ഇൻവെസ്റ്റർ എന്നുള്ളതിനെ പറ്റിയിട്ടാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇത് വളരെ ബേസിക് ലെവൽ ടോപ്പിക്കാണ്, എസ്പെഷ്യലി നിങ്ങളൊക്കെ ഒരു ട്രേഡിംഗ് അക്കൗണ്ടൊക്കെ എടുത്തിട്ട് ആക്റ്റീവായിട്ട് ട്രേഡ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ ഇത് നിങ്ങൾക്ക് വളരെ ക്ലിയറായിട്ട് അറിയാൻ ചാൻസ് ഉണ്ട്. ഇൻ കേസ് നിങ്ങൾ ട്രേഡ് ചെയ്യണമെങ്കിലും നിങ്ങളുടെ ഒരു മൈൻഡിൽ എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ ഒരു രീതിയിൽ തിങ്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിനൊരു ക്ലാരിറ്റി വരുത്താം. ഞാൻ ട്രേഡറാണോ, ഞാൻ ഇൻവെസ്റ്ററാണോ എന്ന് വരുത്തിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. ഇതൊരു ഒരു ബിഹേവിയറൽ പാറ്റേണിനെ കുറിച്ചാണ് കൂടുതലും സംസാരിക്കാൻ പോകുന്നത്. അപ്പോൾ ഇതിൽ ഒരു നിങ്ങൾക്കൊരു അടുത്ത ട്രേഡിംഗ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയോ അടുത്ത് ഇൻവെസ്റ്റ് ചെയ്യാനുള്ള സ്ട്രാറ്റജിയോ ഒന്നും കിട്ടാൻ പോകുന്നില്ല. പക്ഷേ നമുക്കൊരു ക്ലാരിറ്റി വേണം, എസ്പെഷ്യലി ഒരു ന്യൂ എൻട്രൻസ് വരുന്നു. ഇപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ വൈഫ് അല്ലെങ്കിൽ ഹസ്ബൻഡ് ഇപ്പോൾ ജോലി ഒന്നും ഇല്ലാണ്ടിരിക്കുകയാണ്, അപ്പോൾ അവരുടെ അടുത്ത് കുറച്ച് സമയമുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചൊരു 50,000 കൊടുക്കുക അവരോട് ട്രേഡ് ചെയ്യാനായിട്ട് നോക്കണം, അക്കൗണ്ട് എടുക്കണം. അപ്പോൾ എന്താണ് അഭിപ്രായം? അല്ലാതെ ചിലവർ പറയും, ചില കുട്ടികളുണ്ട് അവർ ഇപ്പോൾ 18 വയസ്സായി, അപ്പോൾ അവർക്കൊരു മണി മാനേജ്മെൻറ്റ് പഠിക്കാനായിട്ട് ഒരു ട്രേഡിംഗ് അക്കൗണ്ട് എടുത്തിട്ട് പഠിപ്പിക്കുക. അപ്പോൾ അങ്ങനെയൊക്കെ പറയുമ്പോൾ എനിക്കറിയില്ല, അങ്ങനെയൊക്കെ ചെയ്തു എന്ന് പറഞ്ഞിട്ട് അവരൊരു ട്രേഡറാവുന്നതും അതിലൊരു പൈസ ഉണ്ടാക്കുമെന്നൊക്കെ. അതിന് എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് ട്രേഡറാവണോ ഇൻവെസ്റ്ററാവണോ? അപ്പോൾ ഇതിലത്തെ ഏറ്റവും വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ, എനിക്ക് എത്ര ടൈമുണ്ട് ഇതിന് കമ്മിറ്റ് ചെയ്യാനായിട്ട്? ഇപ്പോൾ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇറങ്ങുന്ന ടൈമിൽ നമുക്ക് ഒന്നില്ലെങ്കിൽ ട്രേഡറായിട്ട് വരാം, അല്ലെങ്കിൽ ഇൻവെസ്റ്ററായിട്ട് വരാം. അപ്പോൾ അതിന് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം, എനിക്ക് എത്ര സമയമുണ്ട് ഇതിലേക്ക് കമ്മിറ്റ് ചെയ്യാനായിട്ട്? എനിക്കൊരു കൃത്യമായിട്ടുള്ളൊരു ജോലിയുണ്ട്, എനിക്ക് കൃത്യമായിട്ടൊരു ഉത്തരവാദിത്വം ഉണ്ടോ? അങ്ങനെയാണെങ്കിൽ എനിക്ക് എൻ്റെ സമയം അധികം കൊടുക്കാൻ പറ്റില്ല. പക്ഷേ എനിക്ക് വേറെ പണിയൊന്നുമില്ല, എനിക്ക് ഫുൾ ടൈം ഇതിൽ കമ്മിറ്റ് ചെയ്യാൻ പറ്റും, അങ്ങനെയാണെങ്കിൽ എനിക്ക് ട്രേഡറായിട്ട് വരാം. അല്ല, എനിക്ക് ഉത്തരവാദിത്തമുള്ളൊരു ജോലിയുണ്ട്, എനിക്ക് എപ്പോഴും മാർക്കറ്റ് നോക്കാൻ പറ്റില്ല, അങ്ങനെ എൻ്റെ അടുത്ത് ഒരു എപ്പോഴും ഒരു സേവിങ്സ് ആയിട്ട് എക്സ്ട്രാ പൈസ ഉണ്ട്, അപ്പോൾ അങ്ങനെയാണെങ്കിൽ എനിക്ക് FDനേക്കാളും കൂടുതൽ റേറ്റ് കിട്ടണം, അങ്ങനെയാണെങ്കിൽ എനിക്ക് ഇൻവെസ്റ്ററായിട്ട് വരാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ വെച്ചാൽ, എനിക്ക് എത്രമാത്രം റിസ്ക് എടുക്കാനുള്ള കഴിവുണ്ട്? എനിക്ക് എൻ്റെ പൈസ ഇട്ടിട്ട് എനിക്കൊരു 50% താഴെ പോകണമെങ്കിൽ എനിക്കത് കണ്ടെടുക്കാൻ പറ്റില്ല. ഇനി അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ വാങ്ങിയ ഇൻസ്ട്രുമെൻറ്റിൻ്റെ ഒറ്റയടിക്ക് പകുതി ഡൗണായി, അല്ലെങ്കിൽ ഫുൾ എൻ്റെ പൈസ പോയി, അങ്ങനെയാണെങ്കിൽ എനിക്ക് അങ്ങനത്തെ ടെൻഷനൊന്നും എടുക്കാനുള്ള കഴിവില്ല. അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ടും ഈ പറഞ്ഞ ഇൻവെസ്റ്റിങ്ങും പറ്റില്ല, ട്രേഡിങ്ങും പറ്റില്ല, ട്രേഡറായിട്ട് ഒട്ടും പറ്റത്തില്ല. അപ്പോൾ ഈ സ്വഭാവങ്ങളെല്ലാം നമ്മളൊന്ന് അനലൈസ് ചെയ്യുക. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് നോക്കേണ്ടതാണ്, നമുക്ക് ടൈം എത്ര കമ്മിറ്റ് ചെയ്യാൻ പറ്റും, പിന്നെ എനിക്ക് എത്ര റിസ്ക് എടുക്കാൻ പറ്റും. ഈ സ്വഭാവം മനസ്സിലായിട്ടാണ് ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് വരണോ വേണ്ടോ എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വേരിയേഷൻ എങ്ങനെ മാനേജ് ചെയ്യാൻ പറ്റുന്ന അനുസരിച്ചാണ് നമുക്ക് ട്രേഡറാവണോ ഇൻവെസ്റ്ററാവണോ എന്ന് നമുക്ക് തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഫുൾ ടൈമായിട്ട് നമുക്ക് നിൽക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡറായിട്ട് നിൽക്കാം, അല്ല എനിക്ക് ഒരു പാസീവായിട്ട് നിൽക്കാൻ പറ്റുള്ളൂ എന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്ററായിട്ട് നിൽക്കാം. ഇവൻ രണ്ട് കാര്യത്തിന് വരികയാണെങ്കിൽ നമ്മൾ പഠിക്കണം. നമ്മൾ ഇൻവെസ്റ്ററായിട്ടാണ് വരുന്നതെന്നുണ്ടെങ്കിൽ നമുക്ക് ഏതിലാണോ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്നത് ആ കമ്പനിയെക്കുറിച്ച് പഠിക്കാനുള്ള കഴിവുണ്ടോ, നമുക്കൊരു ബാലൻസ് ഷീറ്റ് നോക്കാനും ആ കമ്പനി എന്ത് ചെയ്യുന്നും ആ കമ്പനിക്ക് ഇനി ഭാവിയിൽ മാർക്കറ്റിൽ വിലയുണ്ടോ എന്ന് കാണാനും ഉള്ള കഴിവ് നമുക്ക് ഉണ്ടാവണം. ഇപ്പോൾ ആ കഴിവുണ്ടെങ്കിലേ നമുക്ക് ഇൻവെസ്റ്റർ ആവാനായിട്ട് പറ്റുള്ളൂ. ഇനി നമുക്ക് ഒരു ഇന്നത്തെ പ്രൈസ് കണ്ടിട്ട് നാളെ ഇതിനേക്കാളും കൂടുമോ, അല്ലെങ്കിൽ നാളെ ഇതിൻ്റെ പ്രൈസ് എന്തായിരിക്കും, അല്ലെങ്കിൽ ഒരാഴ്ച കഴിഞ്ഞാൽ ഇതിൻ്റെ പ്രൈസ് എന്തായിരിക്കും, അത് നോക്കാനും പഠിക്കാനുള്ള സ്കില്ലുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ട്രേഡർ ആവാനായിട്ട് നമുക്ക് പറ്റത്തുള്ളൂ. അപ്പോൾ നമ്മൾ ഒരു ട്രേഡറായിട്ട് വരുമ്പോൾ നമുക്കൊരു ബയിങ് ഷെയർ ഓർ എനി ഇൻസ്ട്രുമെൻ്റ് ഒരു എക്സ്പെക്റ്റേഷനിൽ ഷോർട്ട് ടൈമിൽ ഇതിൻ്റെ പ്രൈസ് മുകളിലേക്ക് പോകും എന്നുള്ള ഒരു എക്സ്പെക്റ്റേഷനിൽ അത് കണ്ടെത്താനുള്ള കഴിവുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രേഡർ ആവാനായിട്ട് പറ്റും. ഇനി നമ്മൾ
ഒരു ലോങ്ങർ പീരീഡിലേക്ക് നമ്മളൊരു അസെറ്റ് വാങ്ങുന്നു, ഇപ്പോൾ ഗോൾഡൊക്കെ വാങ്ങുന്ന, റിയൽ എസ്റ്റേറ്റൊക്കെ വാങ്ങുന്ന പോലെ വാങ്ങുകയും ഇത് ലോങ് ടൈമിലേക്ക് എൻ്റെ വെൽത്ത് നന്നായിട്ട് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളൊരു മൈൻഡ് സെറ്റിൽ അത് ക്ഷമിച്ച് നിൽക്കാനും ആ പൈസ ബ്ലോക്ക് ചെയ്ത് വെക്കാനുമുള്ള കഴിവുണ്ടെങ്കിൽ നമുക്ക് ഇൻവെസ്റ്ററായിട്ട് നിൽക്കാനായിട്ട് പറ്റും. അപ്പോൾ വളരെ സിമ്പിളായിട്ട് ചോദിക്കണമെന്നുണ്ടെങ്കിൽ, നമ്മൾക്കൊരു കുട്ടിനോട് ചോദിക്കണം അല്ലെങ്കിൽ നമുക്കൊരു ഏതൊരാളോട് ചോദിക്കണമെങ്കിലും, നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഇൻഡസ്ട്രി എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന സാധനം എന്താണെന്ന് ചോദിക്കണമെന്നുണ്ടെങ്കിൽ എല്ലാവർക്കും പറയാൻ പറ്റും, ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് എൻ്റെ ATM ആണ്, അല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് ഭക്ഷണ സാധനങ്ങളാണ്, അല്ലെങ്കിൽ ഞാൻ ഏറ്റവും കൂടുതൽ കുട്ടികളോടൊക്കെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ന്യൂഡിൽസാണ്, അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഇന്ന ബിസ്ക്കറ്റാണ്, അല്ലെങ്കിൽ അങ്ങനെ ഓരോന്ന് നമുക്ക് കേൾക്കാൻ പറ്റും. അപ്പോൾ ഇപ്പോൾ എന്നോട് ചോദിക്കണമെങ്കിൽ നിങ്ങൾക്ക് ഇനി അടുത്ത 20 വർഷം നിൽക്കാൻ ചാൻസ് ഉള്ള ഇൻട്രസ്റ്റ് ഏതാണെന്നൊക്കെ ഞാൻ പറയുകയാണെങ്കിൽ പറയാം, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ നിൽക്കാൻ ചാൻസ് ഉണ്ട്. കാരണം എന്ത് സംഭവിച്ചാലും കാശ് വേണം, അപ്പോൾ ഒരു ബാങ്ക് നിലനിൽക്കും എന്നൊരു തോന്നലുണ്ട്. അപ്പോൾ ഇന്ത്യയിൽ ഏതാണ് നല്ല ബാങ്ക്? എനിക്ക് തോന്നുന്നു ഇന്ത്യയിൽ ഈ ബാങ്ക് പൊളിയാൻ ചാൻസ് ഇല്ല, ഈ ബാങ്ക് നമ്പർ 1 ആയിട്ട് തന്നെ അടുത്ത 20 വർഷം നിൽക്കും, അല്ലെങ്കിൽ അടുത്ത ഇനി ആരെങ്കിലും വന്നാലും അവർ നമ്പർ 2 പൊസിഷനിൽ ഉണ്ടാവും എന്നൊരു ബാങ്ക് കണ്ടെത്താനുള്ള കഴിവ് ചിലപ്പോൾ എനിക്കുണ്ടാവും. അപ്പോൾ ഞാൻ വിചാരിക്കും ആ ബാങ്ക് ഏതാണ്, ആ ബാങ്ക് ഞാൻ യൂസ് ചെയ്യണോ, എനിക്ക് ആ ബാങ്കിൽ ഇന്ന് ആ ബാങ്കിൻ്റെ ഷെയർ വാങ്ങണമെങ്കിൽ എത്ര രൂപയ്ക്ക് വാങ്ങാൻ പറ്റും, ഇനി ആ ബാങ്കിൻ്റെ പ്രൈസ് അടുത്ത 10 വർഷം കഴിഞ്ഞാൽ അത് ഇട്ടതിൻ്റെ ഡബിൾ ആവുമോ എന്നെനിക്ക് ഉറപ്പുണ്ടെങ്കിൽ ആ ബാങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യുക. അതെന്താണ്, ഞാൻ ഇൻവെസ്റ്ററാണ്. പക്ഷേ എന്നോട് ചോദിക്കണം ആ ബാങ്ക് തന്നെ നാളത്തെ പ്രൈസ് ഇന്നത്തെ പ്രൈസിനേക്കാളും കൂടുമോ എന്ന് ചോദിക്കണമെങ്കിൽ എനിക്കത് നോക്കാനായിട്ട് കഴിവില്ല. ചിലപ്പോൾ കഴിവുണ്ടെങ്കിൽ നമുക്ക് ട്രേഡർ ആവാനായിട്ട് പറ്റും. ഇത്രയേ ഉള്ളൂ ഇതിലത്തെ നമ്മൾ എപ്പോഴും നമ്മൾ നോക്കേണ്ട ഒരു കാര്യം. അപ്പോൾ നമ്മൾ ട്രേഡാണെന്നുണ്ടെങ്കിൽ ഷോർട്ട് ടൈം ആയിട്ട് പ്രെഡിക്റ്റ് ചെയ്യാനുള്ള കഴിവുണ്ടാവണം. ഷോർട്ട് ടേം വേഴ്സസ് ഇത് ലോങ് ടേം ആണ്. അപ്പോൾ ഇതിൽ ഫുൾ ടൈം ജോലിയായിരിക്കണം, ഇതിൽ പാസീവായിട്ട് മതി, കാശുണ്ടായാൽ മതി. അപ്പോൾ ഇതാണ് നമ്മൾ എപ്പോഴും നോക്കേണ്ട ഒരു കാര്യം. ഇപ്പോൾ നോക്കണമെങ്കിൽ ഇവിടെയാണെന്നുണ്ടെങ്കിൽ ഫുള്ളി സ്കിൽഡ് ആയിരിക്കണം, ഇത് വെസേഴ്സ് പാസീവ് സ്കില്ല് മതി. ഇതാണ് നമുക്ക് ഒരു ട്രേഡറും ഇൻവെസ്റ്ററും കൂടി നോക്കണമെങ്കിൽ. ഇനി ട്രേഡിംഗ് നമ്മൾ പറയണമെന്നുണ്ടെങ്കിൽ ഇത് നമ്മൾ എങ്ങനെയായിരിക്കും ചെയ്യണം? ചിലപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇന്ന് വാങ്ങി ഇന്ന് തന്നെ വിൽക്കണമായിരിക്കും. അതിനെ പറയണമെന്നുണ്ടെങ്കിൽ ഇൻട്രാഡേ എന്ന് പറയും. ഇന്ന് വാങ്ങി എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ, ഇന്ന് ഞാൻ 9:30 വാങ്ങി അല്ലെങ്കിൽ 9:30 വാങ്ങി, 3:30 എനിക്കത് വലിയ പ്രൈസ് ആവും എന്നുള്ള എക്സ്പെക്റ്റേഷനിൽ, അല്ലെങ്കിൽ എനിക്കതിനുള്ള കഴിവുണ്ടെങ്കിൽ ഞാൻ ഇൻട്രാഡേ ട്രേഡറാണ്. ഇനി ഞാൻ പറയുന്നു ഇന്ന് വാങ്ങി ചിലപ്പോൾ നാളെ അങ്ങനെ കൊടുക്കുക. അതിന് ഞങ്ങൾ പൊസിഷണൽ ട്രേഡേഴ്സ് എന്ന് പറയും. ഒരു പൊസിഷൻ എടുക്കുന്നു, അത് നാളെ കൊടുക്കുന്നു, അവരെയൊക്കെ പൊസിഷണൽ ട്രേഡേഴ്സ് എന്ന് പറയും. വളരെ കുറഞ്ഞ ടൈമിനുള്ളിൽ ഇനി നമ്മൾ വാങ്ങുന്നു, 1 ആഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിയുമ്പോഴേക്കും വിൽക്കാനുള്ള കഴിവുണ്ട്. അതിനെന്താണ്, സ്വിംഗ് ട്രേഡിംഗ് എന്ന് പറയും. അപ്പോൾ നമ്മൾ ഈ കൂട്ടത്തിൽ നമുക്കിത് ചെയ്യാനുള്ളൊരു മെത്തേഡുണ്ടോ, ഒരു സ്ട്രാറ്റജി ഉണ്ടോ, അതിനുള്ള ഈ ടൂൾസ് നമ്മുടെ അടുത്ത് അവൈലബിൾ ഉണ്ടോ, ഏതൊക്കെ ടൂൾസ് എന്താണെന്ന് അറിയോ, അങ്ങനെയാണെങ്കിൽ നമുക്ക് ട്രേഡിങ്ങിലേക്ക് പോകാം. അല്ലാണ്ട് എൻ്റെ കൂട്ടുകാരൻ പറഞ്ഞു, എൻ്റെ അയലൊക്കത്തെ ആൾ പറഞ്ഞു, TV ന്യൂസ് കണ്ടു, വേറെ ആൾ വന്ന് പറയുന്നു, ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് നമ്മൾ ട്രേഡിങ്ങിലേക്ക് ഇറങ്ങിയിട്ട് ഒരു കാര്യമില്ല. ഇനി നമ്മൾ ഇത് എടുക്കുന്ന ടൈമിൽ നമ്മൾ എപ്പോഴും നോക്കേണ്ട കാര്യം വെച്ചാൽ, എൻ്റെ അടുത്ത് കാശുണ്ടോ ഇത് ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട്, ഈ അതോ ഞാൻ കടം വാങ്ങിയിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യണത്, ലിവറേജ് എടുത്തിട്ടാണോ ഇൻവെസ്റ്റ് ചെയ്യണത്, അങ്ങനെയാണെങ്കിൽ നമ്മൾ നിൽക്കരുത്. കാരണം അത് എടുക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കയ്യിൽ നിന്നുള്ള കാശല്ല നമ്മൾ ഇതിൽ ഇറക്കിയിരിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യേണ്ടത്? അപ്പോൾ നമ്മൾ ട്രേഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ ആദ്യം നോക്കേണ്ട കാര്യം വെച്ചാൽ, ട്രേഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ എന്താ നോക്കേണ്ടത്? ഇപ്പോൾ എൻ്റെ അടുത്ത് കാശുണ്ടോ? അപ്പോൾ ട്രേഡ് ചെയ്യണേക്കാളും മുന്നേ നമുക്ക് ബേസിക്കായിട്ട് നമ്മൾ ഹൗ ടു ഇൻവെസ്റ്റ് ട്രേഡർ എന്നുള്ള രീതിയിൽ, നമ്മുടെ അടുത്ത് ഇപ്പോൾ നമ്മുടെ ലൈഫ് ചെലവ് നടത്താനുള്ള 6 മാസത്തെ അല്ലെങ്കിൽ 12 മാസത്തെ ഒരു എമർജൻസി ഫണ്ടുണ്ടോ? അപ്പോൾ ഒരു ട്രേഡർ ഇറങ്ങണേക്കാളും മുന്നേ ഞാനീ പറഞ്ഞത് ഈ എമർജൻസി ഫണ്ട് 6 മാസത്തേക്കുള്ളത് ഉണ്ട്, അല്ലെങ്കിൽ ഒരു 12 മാസത്തേക്കുള്ളത് ഉണ്ടെന്ന് മാറ്റി വയ്ക്കുക. എസ്പെഷ്യലി ഞാനീ പറഞ്ഞത് ഒരു ബ്രെഡ് വിന്നർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു പൈസ സമ്പാദിക്കുന്ന ആളെ കുറിച്ചാണ്, ചിലപ്പോൾ കോളേജിൽ പഠിക്കുന്ന പിള്ളേരെ കുറിച്ചായിരിക്കില്ല ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിലും ഫാമിലിയിൽ അങ്ങനത്തെ ഒരു പൈസ ഉണ്ടാകുന്ന നോക്കിയിട്ട് ഇറങ്ങണം നന്നായിരിക്കും. അപ്പോൾ നമ്മൾ ആദ്യം നോക്കാം ഒരു എമർജൻസി ഫണ്ട് എനിക്കുണ്ടോ. ഇനി നമ്മളുടെ അടുത്ത് നോക്കുക ഒരു വേറെ ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ ചെയ്തിട്ട് എത്ര രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തു. അപ്പോൾ ഒരു ഇത് 100% നമ്മൾ ഇൻവെസ്റ്റ് ചെയ്തേക്കണം വെച്ചാൽ, ഒരു ലോങ് ടൈമിലേക്കോ ഒക്കെ ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്ത് ഇത്രയും പൈസയാണ് എൻ്റെ അടുത്തുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് അല്ലെങ്കിൽ എൻ്റെ വെൽത്ത്. ഞാൻ വീടൊന്നും കൂട്ടിയിട്ടില്ല, നമ്മുടെ അടുത്തുള്ള ലിക്വിഡ് ഇൻവെസ്റ്റ്മെൻറ്റുകൾ എൻ്റെ അടുത്തൊരു ഇത്രയാണെന്ന് ആലോചിക്കുക. എന്നിട്ട് ഇതിൽ നിന്ന് എത്ര പൈസ 100% പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. അപ്പോൾ ഇതിൽ ചിലപ്പോൾ ഒരു 20% അല്ലെങ്കിൽ 10% ഇതിൽ നിന്ന് മൊത്തം പോയി കഴിഞ്ഞാലും കുഴപ്പമില്ല. എന്ന് വെച്ചാൽ എൻ്റെ അടുത്ത് ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ 10 ലക്ഷം രൂപ ഉണ്ട്. ഇതിൽ നിന്നൊരു 2 ലക്ഷം രൂപ എനിക്ക് ഈ പൈസ പോയാലും കുഴപ്പമില്ല. ഈ പൈസ മാത്രമേ നമ്മൾ ട്രേഡിങ്ങിന് എടുക്കാൻ പാടുള്ളൂ. ഇനി എൻ്റെ അടുത്ത് പറഞ്ഞെനിക്ക് 10% ഒന്നും പറ്റില്ല, എൻ്റെ അടുത്ത് നിന്ന്
പത്ത് ശതമാനം 20% വരില്ല 10% ഉള്ളൂ. എന്ന് വെച്ചാൽ 100,000 രൂപയ്ക്ക് നമ്മൾ ട്രേഡിങ്ങിന് എടുക്കാനായിട്ട് പാടുള്ളൂ. ഈ 100,000 രൂപ ട്രേഡിങ്ങിന് എടുക്കുന്ന ടൈമിൽ ഒരിക്കലും നമ്മൾ ഈ 100,000 രൂപ മൊത്തമായിട്ട് നമ്മൾ ഉപയോഗിക്കരുത്. ഈ 100,000 രൂപനെ നമ്മൾ അറ്റ്ലീസ്റ്റ് ഒരു 10 ആയിട്ടോ 5 ആയിട്ടോ തിരിക്കുക. എന്നിട്ട് ഈ പറഞ്ഞ 20,000 രൂപ വെച്ചിട്ട് ഒരു പൊസിഷനെ നമ്മൾ എപ്പോഴും ട്രേഡ് ചെയ്യാനായിട്ട് എടുക്കാൻ പാടുള്ളൂ. എന്നിട്ട് ഈ പൈസയിൽ ലാഭം ഉണ്ടായിക്കഴിഞ്ഞിട്ട് നമ്മൾ അടുത്ത പൈസ ഇറക്കുക, ഈ പൈസയിൽ ലാഭം ഉണ്ടായിട്ട് അടുത്ത പൈസ ഇറക്കുക. അപ്പോൾ അങ്ങനത്തെ രീതിയിൽ സ്ലോ ആയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്ന ടൈമിലാണെന്നുണ്ടെങ്കിൽ, ഞാൻ എസ്പെഷ്യലി ഒരു ഇനീഷ്യൽ ടൈമിൽ നമ്മൾ ഒരു ട്രേഡിങ്ങിലേക്ക് ഇറങ്ങുന്ന ഒരു കാര്യമാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ ട്രേഡിങ്ങിലേക്ക് നമ്മൾ പൈസ കൊണ്ടുവരണമെങ്കിൽ, ഈ ഒരു മണി മാനേജ്മെൻറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, എസ്പെഷ്യലി നമ്മളൊരു ഒരു ഒരു പൊസിഷൻ എടുത്തു ഇൻട്രാഡേയിൽ, നമ്മൾ എടുത്തത് പോയി കറക്റ്റായിട്ട് പോയില്ല, അതിൽ നഷ്ടം വന്നു, കുഴപ്പമില്ല, കാരണം നമ്മുടെ അടുത്ത് സ്പെയറായിട്ട് ബാക്കി പൈസ കയ്യിലുണ്ട്. അപ്പോൾ അങ്ങനെ പൈസ മാനേജ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഈവൻ ഇതിൽ നമ്മളിപ്പോൾ ഈ 100 ഇപ്പോൾ ഈ നമ്മുടെ ഇൻവെസ്റ്റ്മെൻറ്റിൽ നിന്ന് 10% എടുത്താൽ 100,000 രൂപ മൊത്തം പോയി കഴിഞ്ഞാൽ നമുക്ക് എന്ത് മനസ്സിലാക്കണം? ട്രേഡിംഗ് എന്ന് പറഞ്ഞ പണി എനിക്ക് പറ്റിയതല്ല, എനിക്ക് കുറച്ചും കൂടിയും പഠിക്കണം, എനിക്ക് പേപ്പറിലൊക്കെ ട്രേഡ് ചെയ്യണം, എന്നിട്ട് നമ്മൾ രണ്ടാമത് ട്രേഡിങ്ങിലേക്ക് വരാം. അല്ലാണ്ട് 100,000 രൂപ പോയി ഇനി 200,000 രൂപ എടുത്തിട്ട് ഈ 100,000 രൂപ തിരിച്ച് പിടിക്കാം എന്നുള്ള വാശിക്ക് ഈ പണിക്ക് നിന്ന് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാകും. അപ്പോൾ നമ്മൾ ഈ പൈസ 100,000 രൂപ പോയി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കണം എനിക്ക് ഇനിയും പഠിക്കാനുണ്ട്. വെരി ഗുഡ്, താങ്ക് യു സോ മച്ച്, മാർക്കറ്റ് ടോട്ട് മീ സംതിങ്. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് വരാം. അപ്പോൾ ഇതാണ് ട്രേഡേഴ്സ് നമ്മളെപ്പോഴും നോക്കേണ്ട കാര്യം. ഇനി ഇൻവെസ്റ്റർ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ടെങ്കിൽ നമ്മൾ നോക്കുക, എൻ്റെ ബാക്കിയുള്ള എമർജൻസി ഫണ്ടും ബാക്കിയുള്ള ഗോൾസും എല്ലാത്തിനുമുള്ള പൈസയൊക്കെ ഞാൻ അലോക്കേറ്റ് ചെയ്ത് എനിക്കൊരു 5 വർഷത്തിന് മുകളിലുള്ള ഗോൾസിനുള്ള പൈസ ഞാൻ മാറ്റിവെക്കുന്നത് മാത്രമേ ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് കൊണ്ടുവരുന്നുള്ളൂ. എൻ്റെ പോർട്ട്ഫോളിയോ ഇപ്പോൾ ഒരു 50% താഴെ പോയി കഴിഞ്ഞാലും എനിക്ക് കുഴപ്പമില്ല, ഞാൻ ഈ ഇൻവെസ്റ്റ് ചെയ്യണതെല്ലാം നല്ല കമ്പനികളാണ്, എനിക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്യണത് കാര്യങ്ങളെല്ലാം അറിയാം, എനിക്ക് ഇൻവെസ്റ്റ് ചെയ്യണ മ്യൂച്വൽ ഫണ്ടുകളുടെ ക്വാളിറ്റി അറിയാം, അങ്ങനത്തെ രീതിയിൽ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മാത്രമേ ഇൻവെസ്റ്ററായിട്ട് നിൽക്കുക എന്നുള്ളത്. അപ്പോൾ ബേസിക്കലി ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ആ ബിസിനസ് എന്താ വിൽക്കുന്നത്, ആ ബിസിനസ്സിൻ്റെ ബാലൻസ് ഷീറ്റ് എന്താണ്, ആ ബിസിനസ്സിൽ പ്രോഫിറ്റിൽ വരുന്നുണ്ടോ, EPS വല്ലതും വരുന്നുണ്ടോ, അതെനിക്ക് ഇൻകമാണോ വരേണ്ടത് അപ്രീസിയേഷനാണോ വരേണ്ടത്, ഇൻകമാണ് വരുന്നുണ്ടെങ്കിൽ ഡിവിഡൻഡ് എത്ര കൊടുക്കുന്നുണ്ടെന്ന് നോക്കാം. ഇനി ഈ കമ്പനിയുടെ ബിസിനസ് അടുത്ത 5 വർഷം 10 വർഷം 20 വർഷം കഴിഞ്ഞാലും ലാഭം ഉണ്ടാക്കാൻ ചാൻസ് ഉണ്ടോ, അങ്ങനെയാണെങ്കിൽ മാത്രം ആ കമ്പനിയിൽ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുക. അപ്പോൾ ഇത് മനസ്സിലാക്കിയിട്ടാണ് നമ്മൾ ട്രേഡർ വേഴ്സസ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ പറഞ്ഞ കാര്യത്തിൽ ഞാൻ ഫിറ്റാവണത് എവിടെയാണ്, ഞാൻ ഫിറ്റാവണത് ഇവിടെയാണോ, എനിക്ക് നല്ല ജോലിയുണ്ട്, ഉത്തരവാദിത്വമുള്ള പണിയുണ്ട്, എനിക്ക് 9:15 to 9 to 4 o'clock എനിക്ക് അറ്റൻഷൻ തരാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ ഇതിൽ ചെയ്യാം. എൻ്റെ അടുത്ത് എക്സ്ട്രാ പണമുണ്ടെന്നുണ്ടെങ്കിൽ ഇത് ചെയ്യാം. എൻ്റെ അടുത്ത് വേറെ പണിയൊന്നുമില്ല, എനിക്ക് ഫുൾ ടൈമായിട്ട് ഇതിൽ നിൽക്കാൻ പറ്റും, കമ്മിറ്റഡായിട്ട് നിൽക്കാൻ പറ്റും, എനിക്ക് ഇതിനുള്ള പ്രൈസ് ഫ്ലക്ച്വേഷൻ മനസ്സിലാക്കാനുള്ള സ്കില്ലുണ്ട് എന്നുണ്ടെങ്കിൽ ഇതിൽ നിൽക്കുക. അതാണ് ശരിക്കും പറഞ്ഞാൽ ട്രേഡർ വേഴ്സസ് ഇൻവെസ്റ്റർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഈ കൂട്ടത്തിൽ ഒന്ന് കമൻറ്റ് ചെയ്തേക്ക് എത്ര പേര് ട്രേഡേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ എത്ര പേര് ഇൻവെസ്റ്റർ ഉണ്ടെന്നുള്ള. അതേപോലെ തന്നെ എത്ര പേർക്ക് ഇനി ട്രേഡർ ആവണം, അല്ലെങ്കിൽ ഇനി ഇൻവെസ്റ്റർ ആവണം ഭാവിയിൽ എന്നുള്ളത് കമൻറ്റിൽ പറയണമെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അപ്പോൾ ആരെങ്കിലും ഈ കൂട്ടത്തിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആരെങ്കിലും ഉണ്ട് എനിക്ക് ട്രേഡർ ആവണോ ഇൻവെസ്റ്റർ ആവണോ എന്നുള്ള കൺഫ്യൂഷൻ നിൽക്കുന്നവരുണ്ടെങ്കിൽ ഈ വീഡിയോ കാണാം. എനിക്ക് തോന്നുന്നു ഇതൊരു വാല്യൂ അഡിഷൻ ആയിരിക്കും നിങ്ങളുടെ തോട്ട് പ്രോസസ്സിന്. അപ്പോൾ ഇൻ കേസ് വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിനെക്കുറിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ ഇമെയിൽ അയക്കാം, അല്ലെങ്കിൽ വാട്സപ്പിൽ നിങ്ങൾക്ക് ചാറ്റ് ചെയ്യാം. അപ്പോൾ അടുത്ത എപ്പിസോഡിൽ അടുത്തൊരു ഇൻഫോർമേഷൻ ആയിട്ട് നമുക്ക് ഇനി കാണാം. താങ്ക് യു സോ മച്ച്.